കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, റിലയൻസ് ജിയോ വന്നതിന് ശേഷം ഇന്ത്യയിലുള്ള എല്ലാ ടെലികോം കമ്പനികളും അവരുടെ റീചാർജ് നിരക്കുകളിൽ കുറവ് വരുത്തിയിരുന്നു. റിലയൻസ് ജിയോ കൊണ്ടുവരുന്ന ഓരോ പുതിയ ഓഫറുകൾക്കുമെതിരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഓരോ ടെലികോം കമ്പനികളും പാടുപെടുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, BSNL പോലും 2 GB പെർ ഡേ കൊടുക്കുന്ന ഓഫറുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ എയർടെല്ലിന്റെ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് എയർടെല്ലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ചില അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ഇതിൽ പുതിയ ചില ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എയർടെൽ സിം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇങ്ങനെയുള്ള 2-3 പുതിയ പ്ലാനുകൾ ഇവര് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ജിയോയുമായി കമ്പയർ ചെയ്യുമ്പോൾ ജിയോയുടെ പ്ലാനുകളുടെ മുമ്പിൽ ഇതൊന്നുമല്ല. എങ്കിലും എയർടെല്ലിൽ നിന്ന് വിട്ടുമാറി മറ്റു നെറ്റ്വർക്കിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാനുകളായിരിക്കും. നമുക്കറിയാം, റിലയൻസ് ജിയോയുടെ ഹാപ്പി ന്യൂ ഇയർ ഓഫർ കഴിഞ്ഞതിന് ശേഷം സമ്മർ സർപ്രൈസ് ഓഫർ വന്നു. അതിനുശേഷം ഇപ്പോൾ ജിയോ ധനാധൻ ഓഫർ വന്നു. ഒന്നിന് പുറകെ ഒന്നായ ഓഫറുകൾ ഇങ്ങനെ ജിയോ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയർടെല്ലും ഐഡിയയും ഒക്കെ എന്തെങ്കിലുമൊക്കെ നൽകിയില്ലെങ്കിൽ ഉള്ള കസ്റ്റമേഴ്സ് കൂടി ജിയോയിലേക്ക് പോകും. അതുകൊണ്ട് എയർടെല്ലും മറ്റ് കമ്പനികളും ഒക്കെ ആകുന്ന പണി 18 നോക്കുന്നുണ്ട് അവരുടെ കസ്റ്റമേഴ്സിനെ അവരുടെ നെറ്റ്വർക്കിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ട്. അപ്പോൾ നമുക്കിവിടെ ചില ഓഫറുകളൊന്ന് നോക്കാം. ആദ്യത്തെ ഓഫറാണ്, 345 രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ എയർടെല്ലിന്റെ അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. അതിനോടൊപ്പം തന്നെ അൺലിമിറ്റഡ് ഡേറ്റ 2 GB പെർ ഡേ 28 ദിവസത്തേക്ക് നമുക്ക് ലഭിക്കും 345 രൂപയ്ക്ക് ചെയ്യുകയാണെങ്കിൽ. അതിനുശേഷമുള്ള അടുത്ത ഓഫറാണ് 244 രൂപയുടെ ഓഫർ. ഇതിൽ അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. HTD കോൾസ് നിങ്ങൾക്ക് എയർടെൽ ടു എയർടെൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. ഇതിൽ 70 ഡേയ്സിന്റെ വാലിഡിറ്റി ഉണ്ട്. 1 GB പെർ ഡേ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫ്രീ ആയിരിക്കും. എന്നാൽ ഇത് 4G സിം ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു പ്ലാൻ ലഭിക്കത്തുള്ളൂ. അതിനുശേഷമുള്ള അടുത്ത ഓഫറാണ്, 399 രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 ദിവസത്തേക്ക് 1 GB പെർ ഡേ ലഭിക്കും. അതിനോടൊപ്പം തന്നെ അൺലിമിറ്റഡ് ലോക്കൽ STD കോളുകൾ ലഭിക്കും. ഇതിൽ 70 ദിവസത്തേക്ക് 3000 മിനിറ്റ് കോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം 3000 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ അവർ പൈസ ചാർജ് ചെയ്യും. അതേപോലെ തന്നെയാണ് 244 രൂപയുടെ ഈ ഓഫറിലും. അൺലിമിറ്റഡ് കോൾ എഴുതിയിട്ടുണ്ടെങ്കിലും 300 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ഈ 70 ദിവസത്തേക്ക് കോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ സാധാരണ ഇതുവരെ ചെയ്തു വന്നിരിക്കുന്നത് പോലെ എയർടെലും ഐഡിയയും ഒക്കെ എങ്ങനെയാണോ ചെയ്യുന്നത്, എന്തെങ്കിലും ഇതേപോലെ നമ്മളെ കാണിച്ച് നമ്മളെ കൊണ്ട് റീചാർജ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഏതായാലും നമ്മൾ അതിനപ്പുറത്തോട്ട് കോൾ ചെയ്യും. 300 മിനിറ്റ് 70 ദിവസത്തേക്ക് തന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ 2 ദിവസം കൊണ്ട് തീരും, അല്ലെ 3 ദിവസം കൊണ്ട് തീരും. അത് കഴിയുമ്പോൾ അവർക്ക് സുഖമായിട്ട് നമ്മുടെ ബാലൻസ് കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെയുള്ള ഐഡിയകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഓഫറുകളൊക്കെ എയർടെൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ആദ്യത്തെ ഓഫർ ഞാൻ പറഞ്ഞത് 345 രൂപയുടെ ഓഫറിൽ, ഇതിൽ എത്ര മിനിറ്റ് നമുക്ക് 28 ദിവസത്തേക്ക് അൺലിമിറ്റഡ് കോൾ ലഭിക്കും എന്നുള്ളത് അറിയത്തില്ല. അതിൻ്റെ കൺഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് കൺഫേം ആയി കഴിയുമ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ കൺഫേം ആയിട്ടുള്ള എത്ര മിനിറ്റ് നിങ്ങൾക്ക് കോളിംഗ് ഫെസിലിറ്റി ലഭിക്കും എന്നുള്ളത് പറയുന്നതാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായതേ ഉള്ളൂ ഇത് എയർടെല്ലിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട്. ഇപ്പോൾ എയർടെൽ കൊണ്ടുവന്ന ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലാനുകൾ നമ്മൾ ജിയോയുടെ പ്ലാനുകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും എയർടെല്ലിൻ്റെ ഈ പ്ലാനുകളൊന്നും തന്നെ ജിയോയുടെ ഒരു പ്ലാനുമായിട്ടും ചേർന്ന് വരികയില്ല. അപ്പോൾ ഈ പ്ലാനുകളിലൊക്കെ മുന്നിൽ തന്നെ ജിയോ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ എയർടെൽ എന്ത് മാറ്റങ്ങളുമായിട്ടായിരിക്കാം നമ്മുടെ മുമ്പിൽ വരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ജിയോ പോലെയുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് എയർടെൽ, BSNL, ഐഡിയ അങ്ങനെ ഏത് നെറ്റ്വർക്കിംഗ് കമ്പനികളായാലും ഇന്ത്യയിൽ മുമ്പ് തൊട്ടുള്ള നെറ്റ്വർക്കിംഗ് കമ്പനികൾ ഇതേപോലെയുള്ള ഓഫറുകളുമായി കസ്റ്റമേഴ്സിന് മുമ്പിൽ എത്താൻ ജിയോ വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ എന്തുകൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജിയോ തന്നെയാണ് ഇപ്പോഴും മുമ്പിൽ. ഇനിയും എയർടെൽ ഇതേപോലെയുള്ള പുതിയ പ്ലാനുകളുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്കിപ്പോൾ അവരുടെ നെറ്റ്വർക്കിലുള്ള ആളുകളെ ജിയോയിലേക്ക് ചോർന്നു പോകാതെ കീപ്പ് ചെയ്യാൻ സാധിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ എയർടെല്ലിന് ഈ ഒരു പോക്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഓഫറുകളിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഓഫറാണ് ഇത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇതിൽ നമുക്ക് 2 GB തരുന്നു, 1 GB തരുന്നു എന്നൊക്കെ തോന്നും. എങ്കിലും ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അൺലിമിറ്റഡ് കോളിംഗ് എഴുതിയിട്ടുണ്ട്. 300 മിനിറ്റ് കോൾ ലഭിക്കുന്നു 70 ദിവസത്തേക്ക്. ഇതൊക്കെ എയർടെല്ലിന്റെ പണ്ട് തൊട്ടേ ഇവരെ തുടർന്ന് വന്ന ചില തട്ടിപ്പുകളുണ്ട്. ജനങ്ങളിൽ നിന്നും പണം പിരിഞ്ഞെടുക്കാൻ വേണ്ടി കാണിച്ച ചില തട്ടിപ്പുകളുണ്ട്. അത് ഇപ്പോഴും അവർ വിട്ടിട്ടില്ല. ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായി, ജിയോ ഇത്രയും ഓഫറുകൾ കൊടുത്തിട്ടും ഇപ്പോഴും അവരത് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള പുതിയ അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റുകളായി അറിയിക്കാൻ സാധിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നെറ്റ്വർക്ക് ഏതാണെന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എയർടെൽ ആണെങ്കിൽ എയർടെൽ നിന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ BSNL ആണെന്നുണ്ടെങ്കിൽ BSNL, ജിയോ ആണെങ്കിൽ ജിയോ, ഐഡിയ ആണെങ്കിൽ ഐഡിയ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നെറ്റ്വർക്ക് ആണോ അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരെയും അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.